ആഭ്യന്തര വകുപ്പിന്റെ തല വീണ്ടും വീണ്ടും കുനിയേണ്ടി വരികയാണ്. നിലപാടുകൾ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആഭ്യന്തര വകുപ്പ് ഇടത് സർക്കാരിന് ഇപ്പോൾ പലതിലും ഉത്തരമില്ല. പലതിലും പ്രതിപക്ഷവും പൊതുജനങ്ങളും സർക്കാരിനെ നോക്കി കൊഞ്ഞനം കുത്തേണ്ട അവസ്ഥ. എന്തിനും ഏതിനും ഉത്തരമില്ലാതെ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന ചോദ്യം സർക്കാരിന് വരിഞ്ഞു മുറുക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദ്യങ്ങൾ നിരവധിയാണ്. എന്തിന് വാക്കത്തിയില്ലാതെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കൂട്ടബലാത്സംഗം കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതെന്നും ഇന്നേ വരെ കേരളത്തിൽ നടക്കാത്ത അതും സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ആശങ്ക പ്രതിപക്ഷവും പൊതുജനവും പങ്കുവെക്കുമ്പോൾ ഈ ചോദ്യം ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലും ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകലും കൂട്ടബലാത്സംഗവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സമസ്ത മേഖലയിലും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പല വിഷയങ്ങളിലും വിജിലൻസും ക്രൈംബ്രാഞ്ചും നോക്കിയുത്തുകളായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് സർക്കാരിന്റെ എല്ലാ കൊള്ളകൾക്കും കൂട്ടുനിന്നവർ വരെ ഇന്ന് സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്നു എന്നാണ് പൊതുജനവും പറയുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരും മറ്റു പലരും ലക്ഷങ്ങളും കോടികളും മുടക്കി വെല്ലുവിളിക്കുന്ന കാഴ്ചയാണുള്ളത്. ജനങ്ങൾ കാഴ്ചക്കാരായി മാറുമ്പോൾ സഹികെട്ട് ജനം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ദിനംപ്രതിയുള്ള കുറ്റകൃത്യങ്ങൾ കാരണം കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം പലതും നടത്തിയ സർക്കാരിനെ പലതും തിരിഞ്ഞുകൊത്തുന്നത് മറ്റു ചില വിഷയങ്ങൾ. നഗരസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെന്ന് പറഞ്ഞുകൊണ്ട് CPM അവതരിപ്പിച്ച മേയർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം ആഭ്യന്തര വകുപ്പിന് നേരെ കൂടി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കാരണം നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും ഏറ്റവും ഒടുവിൽ കത്ത് വിവാദത്തിൽ അടക്കം CPM മൗനം പാലിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ആക്ഷേപങ്ങൾ. നഗരസഭയിലെ 23-കാരി മേയർ 23 മാസത്തെ ഭരണം കൊണ്ട് 23 അഴിമതികൾ നടത്തിയെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് BJP തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ കരമന അജിത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടത്. കൃത്യമായി തന്നെ എന്തൊക്കെയാണെന്ന് പറയുന്നുമുണ്ട്. അതിൽ പൊതുനിരത്തിൽ നടക്കാത്ത പൊങ്കാല ശുചീകരണം നടത്തിയെന്ന പേരിൽ അഴിമതി, കെട്ടിട നികുതി വെട്ടിപ്പഴിമതി, തൊഴിൽ നികുതി തട്ടിപ്പഴിമതി, വാഹനങ്ങളുടെ മോഷണ അഴിമതി, മൊബൈൽ മോർച്ചറിയിൽ അഴിമതി, ഹിറ്റാച്ചി അഴിമതി, കോമ്പാക്ടർ അഴിമതി, സ്ഥിര നിക്ഷേപ ഫണ്ടിൽ നിന്നും ആദായ നികുതി ഈടാക്കി ലക്ഷങ്ങളുടെ അഴിമതി, ഇടയാർ ഭൂമി ഇടപാട് അഴിമതി, അക്ഷരശ്രീ അഴിമതി, പട്ടികജാതി ഫണ്ട് തട്ടിപ്പഴിമതി, കിച്ചൺ ബിൻ അഴിമതി, കോവിഡ് കാലത്തെ പല കാര്യങ്ങളിലും അഴിമതി, ഇതുകൂടാതെ ഭവന നിർമ്മാണ പദ്ധതിയിൽ അഴിമതി, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അഴിമതികളുടെ കണക്ക് നിരത്തി അവസാനം ഏറ്റവും ഒടുവിൽ കത്ത് വിവാദം വരെ നിരത്തിയിട്ടും ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ കത്ത് വിവാദത്തിൽ ഉൾപ്പെട്ട, അതായത് മേയർ കത്ത് അയച്ചു എന്ന് പറയപ്പെടുന്ന ആനാവൂർ നാഗപ്പന് ഫോണിലൂടെ മാത്രം മൊഴിയെടുത്തുകൊണ്ട് പോലീസ് പ്രത്യേക ഇളവ് കൊടുക്കുന്നുണ്ടോ എന്നീ ആക്ഷേപങ്ങളടക്കം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അങ്ങനെ അടിമുടി സെൽ ഭരണം നടത്തുന്നവരെ പിരിച്ചുവിടണം, കോർപ്പറേഷനായാലും സർക്കാരായാലും പിരിച്ചുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയിലൂടെ അതിശക്തമായി പ്രതികരിക്കുകയാണ്. തീർന്നില്ല, പല വിഷയങ്ങളിലും സർക്കാരിന് അങ്ങനെ തിരിച്ചടികളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്ന ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.